സഹപ്രവർത്തക ക്രൂരമായി ആക്രമിക്കപ്പെട്ട സംഭവത്തിലെ ഇരട്ടത്താപ്പിനെതിരെ നടന്മാരും ജനപ്രതിനിധികളുമായ ഇന്നസെന്റ് ഉൾപ്പെടെയുള്ളവർക്കും താരസംഘടനയായ അമ്മയ്ക്കുമെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുമ്പോഴും നല്ല സിനിമയെ കൈവിടാതെ മലയാളി പ്രേക്ഷകർ. ദിലീഷ് പോത്തൻ സംവിധാനം ചെയ്ത തൊണ്ടിമുതലും ദൃക്സാക്ഷിയും എന്ന ചിത്രത്തിന് വൻ വരവേൽപ്പാണ് ലഭിക്കുന്നത്. ഫേസ്ബുക്ക് ഉൾപ്പെടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചിത്രത്തെക്കുറിച്ച് മികച്ച അഭിപ്രായങ്ങൾ കുറിച്ചിടുകയും ചെയ്തു. സമീപകാലത്ത് മെഗാ താര ചിത്രങ്ങൾക്കും ഒന്നും ഇത്തരമൊരു സ്വീകരണം ലഭിച്ചിട്ടില്ല. ഫഹദ് ഫാസിൽ ദിലീഷ് പോത്തൻ കൂട്ടുകെട്ടിനെ മലയാളികൾ നെഞ്ചേറ്റി കഴിഞ്ഞു. ഒരു പോലീസ് സ്റ്റേഷന്റെ പശ്ചാത്തലത്തിൽ പേരിൽ പറയുന്ന പോലെ തൊണ്ടിമുതലിനെയും ദൃക്സാക്ഷിയെയും ചുറ്റിപ്പറ്റിയുള്ള കഥ ചെറിയൊരു കഥാതന്തുവിനെ മനോഹരമായ ചെറുകഥ എന്ന പോലെ അവതരിപ്പിച്ചിരിക്കുന്നു ഈ ചിത്രത്തിൽ. രാജീവ് രവിയുടെ ക്യാമറ റിയലിസ്റ്റിക് ആക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു. സജീവ് പാഴൂർ തിരക്കഥയിലും സംഭാഷണത്തിലും പാലിച്ചിരിക്കുന്ന സൂക്ഷ്മത എടുത്തു പറയേണ്ടതാണ്. ഫഹദും സുരാജും പ്രധാന വേഷങ്ങൾ ചെയ്തു. ഫഹദിന്റെ കഥാപാത്രത്തിന് പേരില്ല എന്നതും ശ്രദ്ധേയമാണ്. വെട്ടുകിളി പ്രകാശ് ഏറെ നാളുകൾക്ക് ശേഷം ശ്രദ്ധേയമായൊരു വേഷം ചെയ്തിരിക്കുന്നു. അലൻസിയറും പുതുമുഖ താരം നിമിഷയുമാണ് മറ്റു പ്രധാന താരങ്ങൾ. മഹേഷിന്റെ പ്രതികാരം എന്ന ആദ്യ ചിത്രത്തിലൂടെ തന്നെ ദിലീഷ് പോത്തൻ പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരം ശ്യാം പുഷ്കരന് ആ ചിത്രം നേടിക്കൊടു. ഇത്തവണയും ദിലീഷ് പ്രേക്ഷകരുടെ പ്രതീക്ഷയെ നിരാശപ്പെടുത്തിയില്ല. ആവർത്തന വിരസമായ സൂപ്പർ താര ചിത്രങ്ങളുടെ തുടർച്ചയായ പരാജയങ്ങൾക്കിടയിലും നല്ല ചിത്രങ്ങളെ പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിക്കുമെന്നത് തൊണ്ടിമുതലും ദൃക്സാക്ഷിയും ഒന്നുകൂടെ അരക്കിട്ടുറപ്പിക്കുന്നു. കൂടുതൽ മികച്ച അറിവുകൾക്കായി മലയാളം ഇ മാഗസിൻ .com സബ്സ്ക്രൈബ് ചെയ്യൂ.